ഒൻപതാമത് മുക്കം ഉപജില്ലാ കലോത്സവത്തിന് തിരുവമ്പാടിയിൽ തുടക്കമായി. സേക്രട്ടാർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ, സേക്രട്ടാർഡ് യു പി സ്കൂൾ, ഇൻഫന്റ് ജീസസ് സ്കൂൾ എന്നിവിടങ്ങളിലെ 11 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. കലാമേള ഫാദർ എബ്രഹാം വള്ളോപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഒൻപതാമത് മുക്കം ഉപജില്ലാ കലോത്സവത്തിന് തിരുവമ്പാടിയിൽ തുടക്കമായി. ഉപജില്ലയിലെ 78 സ്കൂളുകളിൽ നിന്നായി 3000 പ്രതിഭകളാണ് 3 ദിവസങ്ങളിലായി മത്സരിക്കുന്നത്. തിരുവമ്പാടി സേക്രട്ടാർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ, സേക്രട്ടാർഡ് യു പി സ്കൂൾ, ഇൻഫന്റ് ജീസസ് സ്കൂൾ എന്നിവിടങ്ങളിലെ 11 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. രാവിലെ മുക്കം എ ഇ ഒ കെ ടി അബ്ദുസലാം പതാക ഉയർത്തിയതോടെയാണ് മേളയ്ക്ക് തുടക്കമായത്. തുടർന്ന് മേളയുടെ ഉദ്ഘാടനം തിരുവമ്പാടി സേക്രട്ടാർഡ് പള്ളി വികാരി ഫാദർ അബ്രഹാം വള്ളോപ്പള്ളി നിർവഹിച്ചു. എ ഒ കെ ടി അബ്ദുസലാം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ ജോസ് പ്രസാദ്, ബാബു അബ്രഹാം, സിസ്റ്റർ ജൂലിറ്റ, ഇ സത്യനാരായണൻ, റോയ് മുരിക്കോലിൽ, പി ടി ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഏറെ ആഘോഷങ്ങളില്ലാതെയാണ് മേളയുടെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയുള്ള വികാരം നിലനിൽക്കുന്നതിനാൽ സമരസമിതിയിൽ നിന്ന് മേള നടത്തിപ്പിന് ഭീഷണിയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഭീഷണി നിലനിൽക്കുന്നതിനാൽ സംഘാടകരുടെ ആവശ്യപ്രകാരം പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഫാദർ വള്ളോപ്പള്ളിയുടെ പ്രസംഗം തന്നെ ഇതിന് ഉദാഹരണമാണ്. ഇന്ന് ഈ നാട് നേരിടാൻ പോകുന്ന വലിയ ഒരു വിപത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് പശ്ചിമഘട്ട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലെ അപകടങ്ങൾ മനസ്സിലാക്കി വേദനയോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ, ഒരു നാടിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ആഘോഷങ്ങൾ ഇവിടെ നടത്തുമ്പോൾ ഇവിടുത്തെ സമരസമിതിയും ജനങ്ങളുമെല്ലാം ഒത്തിരിയേറെ വിഭ്രാന്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കലോത്സവം ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് സമരസമിതി സമ്മതിക്കുകയില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ 78 സ്കൂളിൽ നിന്ന് കടന്നു വരുന്ന 3000 പിഞ്ചു കുഞ്ഞുങ്ങൾ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടാനായിട്ട് പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു വികാരത്തിൻ്റെ ഒറ്റ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇന്ന് നമുക്ക് സന്തോഷകരമായിട്ട് ഇന്ന് ഇവിടെ നടത്തുവാനായിട്ട് സാധിക്കും. മാറ്റിവെക്കണമോ എന്നുള്ള ഒത്തിരി ആശങ്കകൾ സംഘാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. എങ്കിലും നല്ലവരായ നാട്ടുകാരുടെ സമരസമ്മതികളിൽ പെട്ടവരുടെ നല്ല മനസ്സുകൊണ്ട് പിഞ്ചു മക്കളോടുള്ള നല്ല മനോഭാവത്തിന് പ്രതീകമായിട്ട് ഇവിടെ മനോഹരമായിട്ട് നടത്തുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.